എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലിത്തൻ വികാരിമാർ ആന്റണി കരിയലിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിൽ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ സഭയെയും അതിരൂപതയെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഖ്യ കാർമ്മികരും സഹകാർമ്മികരും ചേർന്ന് തിരിതെളിക്കുന്നു. കൂടാതെ സന്യാസങ്ങളുടെ പ്രതിനിധി സിസ്റ്റർ റേസി, പാസ്റ്റർ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി മിസ്സിസ് മിനി പോൾ, ബെസ്ലിക്ക ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ തുടങ്ങിയവർ വിശദാംശങ്ങൾ ജോജി ജെയിംസ് നൽകും. ജോജി, എങ്ങനെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ? അങ്കമാലി അതിരൂപതയുടെ ആദ്യ മെത്രാപ്പൊലിത്തൻ വികാരിയായി ആർച്ചബിഷപ്പ് ആന്റണി കരിയർ ചുമതലയേറ്റിരിക്കുകയാണ്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ചർച്ചിലാണ് ഇപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇരമ്പള ഭക്ഷണ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആന്റണിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പായി അഭിയന്നെ കർദിനാൾ ജോർജ് ആർഞ്ഞേരി പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. മിശിഹായ് പ്രിയമുള്ള അഭിയന്ന പിതാക്കന്മാരെ, വൈദിക സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അഭിമന്യ ആന്റണി കരിയിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രപ്പോലിത്തൻ വികാരി എന്ന നിലയിൽ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിൻ്റെ ഔദ്യോഗികമായ ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. പിതാവിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് എന്ന ബഹുമതിയും നൽകിയിട്ടുണ്ട് എന്നതും നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആഗോളതലത്തിലുള്ള ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ പരിഗണിച്ച് ആസ്ഥാന രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാധാരണ ഭരണനിർവഹണത്തിന് ഒരു വികാരിയെ നിയമിക്കാനുള്ള നിർദ്ദേശം 2007 മുതൽ മെത്രാന്മാരുടെ സിനഡിന്റെ ചർച്ചകളിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ വികാരിയായി മാർ ആന്റണി കരിയിൽ ചുമതലയേറ്റിരിക്കുന്നു.